हेलो फ्रेंड्स, वेलकम बैक टू अवर चैनल। വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും, ഇങ്ങനെയുള്ള ക്ലീഷ ഡയലോഗുകൾ കേട്ട് മടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, വായന റീഡിങ് മേക്സ് യു എ ഡിഫറെൻ്റ് പേഴ്സൺ. വായന നിങ്ങളെ വ്യത്യസ്തരാക്കും. കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികന്മാരാണ് പല പുസ്തകങ്ങളും. അത്തരത്തിലൊരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, ദ കൈറ്റ് റണ്ണർ ബൈ ഖാലിദ് ഹുസൈൻ. അഫ്ഗാൻ എഴുത്തുകാരനായ ഖാലിദ് ഹുസൈനിയുടെ ആദ്യ നോവലാണ് ദ കൈറ്റ് റണ്ണർ. കേന്ദ്ര കഥാപാത്രമായ അമീറിൻ്റെ ഓർമ്മയിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അഫ്ഗാനിസ്ഥാൻ്റെ സമകാലീന രാഷ്ട്രീയ അവസ്ഥകൾ വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണ് ഇത്. ഡിവാസ്റ്റേറ്റിംഗ്, അൺഫോർഗറ്റബിൾ, ഹാർട്ട് ബ്രേക്കിംഗ്. ഈ പുസ്തകത്തെ വർണ്ണിക്കാൻ ഏറ്റവും അനുയോജ്യമായ മൂന്ന് വാക്കുകളാണ്. അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ ആണ് കഥയുടെ പശ്ചാത്തലം. ഒരു ഫ്ലാഷ് ബാക്ക് രീതിയിലാണ് കഥ എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പകുതി ഭാഗം വരെ, അതായത് അമീറിൻ്റെ കൗമാരം വരെയുള്ള കാലഘട്ടം, അസാധ്യമായ ഫീലിങ്ങിലാണ് ഹുസൈൻ എഴുതിയിരിക്കുന്നത്. ഈ ചാപ്റ്റേഴ്സിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ വളരെയധികം ഇൻവോൾവായി നമ്മൾ വായിച്ചു പോകും. കാരണം അത്ര സുന്ദരമായിട്ടാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് ഈ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. സ്വന്തം ജന്മനാട് ഉപേക്ഷിച്ച് പാലായനം ചെയ്യേണ്ടി വന്ന ജനങ്ങൾ, തീവ്രവാദത്തിൻ്റെ തുടക്കം, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വാഴ്ച, ഇതൊക്കെ വളരെ വിശദമായി ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും മനോഹരമായ ഒരു വായന സമ്മാനിച്ച പുസ്തകമാണ് ദ കൈറ്റ് റണ്ണർ. ഇതെൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്പർശിച്ച പല ചാപ്റ്റേഴ്സ് ഈ പുസ്തകത്തിലുണ്ട്. ഹാർട്ട് ബ്രേക്കിംഗ് ആയി തോന്നിയ പല മൊമെൻറ്സ് ഉണ്ട്. അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള പല സീൻസ് ഉണ്ട്. തീർച്ചയായും വായിച്ച് ആസ്വദിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ദ കൈറ്റ് റണ്ണർ ബൈ ഖാലിദ് ഹുസൈൻ. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു കോട്ടുണ്ട്, ഇഫ് യു ഓൺലി റീഡ് ദ ബുക്സ് ദാറ്റ് എവ്രി വൺ എൽസ് ഈസ് റീഡിംഗ്, യു കെൻ ഓൺലി തിങ്ക് വട്ട് എവ്രി വൺ എൽസ് ഈസ് തിങ്കിങ്. Reading will make you a different person. Thank you.